ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് വൺ ഇംഗ്ലീഷിൻ്റെ മൃദങ്ക് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അതായത് ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേരെന്താണെന്ന് അറിയാമോ മൈ ഫാമിലി ആൻഡ് മീ എൻ്റെ കുടുംബവും ഞാനോ എന്നൊക്കെ വളരെ മനോഹരമായ മനോഹരമായൊരു സാധനം എൻ്റെ പിക്ചറൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടേ ചാപ്റ്റർ വൺ ടു ലിറ്റിൽ ഹാൻഡ്സ് ചെറിയ രണ്ട് കൈകൾ നമുക്ക് പാടാം ടു ടു ലിറ്റിൽ ലിറ്റിൽ ഹാൻഡ്സ് ഗോ ഗോ ക്ലാപ് 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 ലെഗ്സ് ടാപ് 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 എന്താ പറഞ്ഞിരിക്കുന്നത് എന്റെ നോക്കിയേ ടു ലിറ്റിൽ ഹാൻഡ്സ് നോക്കിയേ രണ്ട് ചെറിയ കൈകൾ കൈകൾ കൊണ്ട് എന്താ നമ്മൾ ചെയ്യുന്നത് ക്ലാപ്പ് ചെയ്യുന്നു ക്ലാപ്പ് ചെയ്യാന്ന് എന്താ കൈ അടിക്കുന്നു കണ്ടോ ഈ കുട്ടി കൈ അടിക്കുന്നത്

ചെറിയ കണ്ണുകളുണ്ട് അത് വളരെ മനോഹരമായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ടു ലിറ്റിൽ വൺ ലിറ്റിൽ ഹെഡ് എന്താ ഉള്ളത് ഒരു ഹെഡ് ഹെഡ് എന്താണ് തല ഒരു ഹെഡ് നമുക്കുണ്ട് അതെന്താ ചെയ്യുന്നത് ഗോ സൈഡ് ടു സൈഡ് രണ്ട് സൈഡിലോട്ട് നമുക്ക് ഇങ്ങോട്ട് ഹെഡ് മൂവ് ചെയ്യാം ഇങ്ങോട്ടും അല്ലേ നമുക്ക് തല രണ്ട് സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റുമല്ലേ ആ അങ്ങനെ രണ്ട് സൈഡിലോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന തലയുണ്ട് ശരിയല്ലേ ലിറ്റിൽ രണ്ട് ചെറിയ കണ്ണുകളുണ്ട് കണ്ണുകളുടെ ഉപയോഗം എന്താ ആ നമുക്ക് ചുറ്റുമുള്ളത് കാണാൻ പറ്റും ടു ഹിയർ എനി സൗണ്ട് രണ്ട് ചെവികളുണ്ട് ചെറിയ രണ്ട് ചെവികൾ അതിൻ്റെ ഉപയോഗം എന്താ ഹിയർ എനി സൗണ്ട് ഏത് ശബ്ദം കേട്ടാലും നമുക്ക് ആ മനോഹരമായിട്ട് അറിയാൻ പറ്റും അല്ലേ ആരുടെ ശബ്ദമാണ് എന്ത് ശബ്ദമാണ് എന്നൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുന്നത് ചെവികൾ കൊണ്ടാണ് വൺ ലിറ്റിൽ നോസ് ടു സ്മെൽ ആൻഡ് ബ്രീത്ത് ആ വൺ ലിറ്റിൽ മോർ ദ ലൈക്ക് ടു ഈറ്റ് നമ്മുടെ നോസിൻ്റെ ഉപയോഗം എന്താണ് സ്മെൽ ആൻഡ് ബ്രീത്ത് ശ്വസിക്കാൻ പറ്റുമല്ലേ നമ്മൾ എയർ ആ ഇങ്ങനെ വെക്കുന്നേ അല്ലേ ബ്രീത്ത് ചെയ്യാൻ പറ്റും ശ്വസിക്കാൻ പറ്റും പിന്നെ സ്മെല് ഓ ഒക്കെ മണം ആ എന്തെല്ലാം മണം അല്ലെ അമ്മ ഉണ്ടാക്കുന്ന കറയുടെ മണം ആ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് നമ്മുടെ മൂക്കുകൊണ്ടാണ് ടു ഈറ്റ് ഒരു ചെറിയ വായുണ്ട് അതിൻ്റെ യൂസ് എന്താണ് നമുക്ക് ആഹാരം കഴിക്കാൻ ഉപയോഗിക്കുന്നു നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നോക്കാം ഹാൻഡ്സ് ടു ക്ലാ ലെ ടു വോക്ക് ടു സി ഐ ഹ് ലിറ്റിൽ ബോഡി ദാറ്റ് ബിലോങ്സ് ടു മീ എന്താണ് ഹാൻഡ്സ് ടു ക്ലാ കൈകൾ ഉപയോഗിക്കുന്നു കൈകൾ കൊട്ടാൻ ഉപയോഗിക്കുന്നു ലെഗ്സ് ടു വാക്ക് കാലുകൾ എന്തിനുപയോഗിക്കുന്നു നടക്കാൻ നോസ് ടു സ്മെൽ മൂക്ക് മണക്കാൻ ഉപയോഗിക്കുന്നു സംസാരിക്കാൻ ഹെഡ് ടു മൂവ് ഹെഡ് എന്ത് ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു ചലിപ്പിക്കുന്നു ഐസ് ടു സി കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നു ഐ ഹാവ് എ ലിറ്റിൽ ബോഡി ദറ്റ് ബിലോങ്സ് ടു മീ ഇതൊക്കെ എവിടെയുള്ളത് എൻ്റെ ബോഡി എൻ്റെ ചെറിയ കുഞ്ഞ് ശരീരത്താണ് ഇതൊക്കെയുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച രണ്ട് വേഡ്സ് സൈഡ് വേർഡ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വണ്ണ് ടു ഒ എൻ വൺ എന്നുള്ളതും ടി ഒ ടു എന്നുള്ളതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അപ്പോൾ പുതിയ ഉണ്ട് കേട്ടോ ഈ വേർഡ്സ് ടീച്ചർ എന്നൊപ്പം പറയണേ ന്യൂ വേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയേ ഹാൻഡ് ലെഗ് ഹെർഡ് ഐ ഇയർ നോസ് മൗത്ത് ഇതൊക്കെയാണ് നമ്മുടെ ഈ നമ്മളീ ലെസണിൽ പഠിച്ച് പഠിച്ച പുതിയ വേർഡ്സ് ഇനി നമുക്ക് നോക്കാം നമ്മൾ ബോഡി പാർട്സിനെ കുറിച്ച് പറയുകയാണ് കേട്ടോ നോക്കാം നമുക്ക് ഓരോന്നും നോക്കി ഈ കുട്ടിയുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ എല്ലാ ബോഡി പാർട്സും നമുക്ക് പറയാം ഐബ്രോസ് എന്ന് പറഞ്ഞാൽ എന്താ ഐബ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരികം ഇതെന്താ ഇതിന് ഇതിന് നമ്മൾ പറയുന്ന പേര് ഹെയർ എന്നാണ് കേട്ടോ മുടി നമ്മൾ ഇത്രയും ഭാഗം ഒരുമിച്ചാണ് നമ്മൾ എന്ത് പറയുന്നത് ഹെഡ് എന്ന് പറയുന്നത് ഹെഡിൽ എന്തൊക്കെയാണുള്ളത് ഐസ് ഉണ്ട് ഇയർ ഇയർ എന്താ ചെവി നോസ് മൂക്ക് മൗത്ത് വായ ചിൻ താടി നെക്ക് കഴുത്ത് അതുപോലെ ഈ ഭാഗത്തിന് എന്താ നമ്മൾ പറയുന്നത് ഈ ഭാഗം നമ്മൾ കൈ തുടങ്ങുന്ന ഭാഗം അതിന് പറയുന്ന പേര് ഷോൾഡർ എന്നാണ് എസ് എച്ച്ഒ യു എൽ ഡി ഇ ആർ ഷോൾഡറിനാണ് പറയുന്നത് കേട്ടോ ദെൻ ചെസ്റ്റ് ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നെഞ്ച് സ്റ്റൊമക്ക് വയറ് ആം കൈ ഹാൻഡ് കൈപ്പത്തി കൈയുടെ വിരലുകൾക്ക് പറയുന്നത് എന്താണെന്ന് അറിയാമോ വിരലുകൾക്ക് നമ്മൾ ഫിംഗേഴ്സ് എന്ന് പറയുന്നത് എഫ് ഐ എൻ ജി ഇ ആർ എസ് ഫിംഗേഴ്സ് എന്നാണ് പറയുന്നത് ദെൻ നീ നീ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ട് ലെഗ് കാല് എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പാദത്തിന് കാലിൻ്റെ വിരലുകൾക്ക് പറയുന്ന പേര് ടോസ് എന്നാണ് ടി ഒ ഇ എസ് ടോസ് എന്നാണ് പറയുക റിപ്പീറ്റ് ആഫ്റ്റർ ദ ടീച്ചർ ടീച്ചർ ഒപ്പം പറയാം കേട്ടോ ഐ ക്ലാ വിത്ത് മൈ ഹാൻഡ്സ് ഞാൻ കൈ കൊണ്ട് കൈ കൊണ്ട് കൊട്ടുന്നു ചിൽഡ്രൻ പറയുകയാണെ ഐ ടാപ്പ് വിത്ത് മൈ ഫീറ്റ് ഞാൻ എന്തു ചെയ്യുന്നു ഫീറ്റ് കൊണ്ട് കാലിന് കാൽ കാലടിച്ച് ശബ്ദം ഉണ്ടാക്കുന്നു ഐ ലുക്ക് വിത്ത് മൈ ഐസ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത് ഐ അല്ലെ നമ്മൾ നോക്കുന്നത് കണ്ണുകൾ കൊണ്ടാണ് ഐ വോക്ക് വിത്ത് മൈ ലെഗ്സ് എൻ്റെ കാലുകൾ കൊണ്ട് ഞാൻ നടക്കുന്നു അതൊക്കെ ഇവർ രണ്ടു പേര് ഇരുന്ന് സംസാരിക്കുക കേട്ടോ ആരൊക്കെയാണെന്ന് നോക്കിയേ ഇത് നിതിൻ ഇത് നെഹ നിതിൻ ഓരോന്ന് ചോദിക്കുന്ന വാട്ട് ഈസ് ദിസ് നെഹ പറയാണ് ദിസ് ഈസ് മൈനോസ് അപ്പം എന്താണ് നമ്മുടെ നിതിൻ നേഹയുടെ മൂക്കിനോട്ട് ചൂണ്ടിയിട്ട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദീസ് ഇതെന്താണ് അപ്പം നേഹ പറയാണ് ഇത് ഇതെൻ്റെ മൂക്കാണ് അടുത്ത എന്താ ചോദിച്ചാൽ നേഹ നേഹ അപ്പം ചോദിക്ക വാട്ട് ആർ ദീസ് ആ നിതിൻ്റെ ഷോൾഡേഴ്സിലോട്ട് നോക്കിയിട്ട് ചോദിക്കുകയാണെ എന്താണിത് അപ്പം നിതിൻ പറയാണ് ദീസ് ആർ മൈ ഷോൾഡേഴ്സ് എൻ്റെ ചുമലുകളാണ് വാട്ട് ഈസ് ദീസ് ദീസ് ഈസ് മൈ മൗത്ത് ആ അപ്പം നിതിൻ വീണ്ടും ചോദിക്കുന്നു എന്തായത് അപ്പം നേഹ പറയുന്നു ഇതെൻ്റെ മൗത്താണ് അപ്പം അങ്ങനെ അവരെ ഓരോ അവരുടെ ബോഡി പാർട്സും പറയാവ നേഹ വാട്ട് ആർ ദീസ് ദീസ് ആർ മൈ ഇയേഴ്സ് ഇതെന്റെ ചെവിയാണ് വാട്ട് ഈസ് ദീസ് ദിസ് ഈസ് മൈ മൗത്ത് ഇതെൻ്റെ മൗത്താണ് വാട്ട് ആർ ദീസ് ദീസ് ആർ മൈ ഹാൻഡ്സ് ഇതെന്നാണ് എൻ്റെ കൈകൾ വാട്ട് ആർ ദീസ് ദീസ് ആർ മൈ ലെഗ്സ് ഇതെന്റെ കാലുകൾ അപ്പം നമ്മളിപ്പോൾ ബോഡി പാർട്സിനെ കുറിച്ച് എല്ലാം പഠിച്ചല്ലേ ഏതൊക്കെ ബോഡി പാർട്സിനെ കുറിച്ചാണ് നോക്കിയത് ഹെഡ് നോസ് ഐസ് ഇയർ ചീക്ക് ഹാൻഡ് ടങ് ആം മൗത്ത് ഫൂട്ട് ലെഗ് ഓരോന്നും നമുക്ക് നോക്കാം ഒന്നാമത്തെ എന്തായിരുന്നു ഹെഡ് അല്ലേ ഹെഡ് നമ്മൾ ഹെഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുക കേട്ടോ നോസ് ഐസ് ഇയർ ചീക്ക് ചീക്ക് എന്ന് പറഞ്ഞാൽ കാവില് കേട്ടോ hand kaya. then arm uh, 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 head ാൻഡെന്ന് പറയുന്ന ആമ തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഹാൻഡെന്ന് പറഞ്ഞാൽ കൈപ്പത്തിക്കാണ് ആമെന്ന് പറയുന്നത് നമ്മുടെ കൈ മൊത്തത്തിൽ നമ്മൾ ആമ എന്നാണ് പറയുന്നത് ടങ് എന്താണ് ആ നാക്ക് നാക്ക് ദെൻ മൗത്ത് വായന്തി ആ നോക്കാം നമുക്ക് foot foot ദൻ ലെവിടെ യെ ലെഗ് ഈ മൗത്ത് ഉണ്ട് മൗത്ത് എവിടെയാണെന്ന് അറിയാമോ ലാസ്റ്റിൽ ഈ ഭാഗത്തായിട്ട് താ ഏറ്റവും താഴെ കാണുന്നതാണ് മൗത്ത് ലുക്കേറ്റ് ദ പിക്ചർ റീഡ് ദ വേർഡ് ദെൻ റീഡ് ദ സെന്റൻസ് ഇനി ഓരോന്ന് നമുക്ക് നോക്കാം എന്താ ഇത് ഐസ് ഐസിൻ്റെ ഉപയോഗമാണ് ഐ സീ വിത്ത് മൈ ഐസ് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ടാണ് കാണുന്നത് ഇയറിൻ്റെ ഉപയോഗം എന്താണ് ഐ ഹിയർ വിത്ത് മൈ ഇയേഴ്സ് ഞാൻ കേൾക്കുന്നത് ചെവികൾ കൊണ്ടാണ് നോസ് ഐ സ്മെൽ വിത്ത് മൈ നോസ് എൻ്റെ മൂക്കൾ കൊണ്ടാണ് ഞാൻ മണപ്പിക്കുന്നത് മൗത്ത് ഐ ഈ വിത്ത് മൈ മൗത്ത് ആഹാരം കഴിക്കുന്നത് എന്താണ് വാ കൊണ്ട് സ്കിൻ ഐ ഫീൽ വിത്ത് മൈ സ്കിൻ എൻ്റെ സ്കിന്നുകൊണ്ടാണ് ഞാൻ ഫീല് ചെയ്യുന്നത് ഫീല് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ആ നമുക്ക് ഒരാൾ തൊടുമ്പം എങ്ങനെ അറിയുന്നത് അടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ തൊട്ടേ എങ്ങനെ മനസ്സിലാവുന്നത് നിങ്ങളുടെ സ്കിന്നിലൂടെ ആ തൊലിയേലാണ് തൊടുന്നേ അല്ലേ അപ്പം ആ തൊലിയിലൂടെ ആണ് നമുക്ക് മനസ്സിലാകുന്നത് അടുത്ത ആൾ നമ്മളെ തൊട്ടുവെന്ന് സോ ഐ ഫീൽ എനിക്ക് ഫീല് ചെയ്യുന്ന സ്കിന്നിലൂടെയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊരു വർക്കാണേ അതായത് ഒരു നമ്മുടെ കൈ ഇതുപോലെ വയ്ക്കുക കേട്ടോ എന്നിട്ട് ഇതിനൊരു ഔട്ട്ലൈൻ ഇങ്ങനെ വരയ്ക്കുക കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക അതിനുശേഷം എന്ത് ചെയ്യണമെന്നറിയാമോ ഈ ഫിഗ് ഈ ഈ നമ്മളെ കൈ വെച്ചിരിക്കുന്ന കൈ ഉണ്ടല്ലോ അതങ്ങ് എടുത്തു മാറ്റുക അപ്പം നമുക്ക് എങ്ങനെ അറിയാമോ ദാ ഇങ്ങനെ ഫിംഗേഴ്സിൻ്റെ ഒരു ഇങ്ങനെ കിട്ടും അപ്പം ഇതിൻ്റെ ഇതിലെല്ലാം ഇങ്ങനെ ഗ്ലിറ്റേഴ്സൊക്കെ നമ്മൾക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം നിങ്ങളുടെ കൈ തന്നെ ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ട് എന്ത് ചെയ്യണം കൈ അങ്ങ് മാറ്റണം മാറ്റിയിട്ട് എന്താ ഇങ്ങനെ കിട്ടുന്ന ഈ ഔട്ട്ലൈനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെ തിളങ്ങുന്ന സാധനങ്ങളൊക്കെ ഒട്ടിച്ച് ഫില്ല് ചെയ്ത് കളർ ചെയ്ത് നല്ല രസത്തിൽ അതായത് ചെറിയ ചെറിയ കളർഫുൾ ആയിട്ടുള്ള പൊട്ടുകളോ കളർ പേപ്പറുകളോ ഒക്കെ ഒട്ടിച്ചെടുത്ത് സുന്ദരമാക്കാം കേട്ടോ നീ വാഷിംഗ് ഹാൻഡ്സ് ഓപ്പൺ ദി ടാപ്പ് ഓർ പോർ വാട്ടർ ഓൺ യുവർ ഹാൻഡ്സ് നമ്മളെങ്ങനെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം ടാപ്പ് ഓർന്നാൽ വെള്ളം കയ്യിലേക്ക് വീട്ടുക അതിന് ശേഷം എന്ത് ചെയ്യണം സോപ്പ് കൊണ്ട് ഉരയ്ക്കുക നമ്മുടെ കൈ എന്ന് പറഞ്ഞാൽ ഉരയ്ക്കുക എന്നാണ് കേട്ടോ ഉരയ്ക്കുക വാഷ് ബിറ്റ്വീൻ ദ ഫിംഗേഴ്സ് ഫിംഗേഴ്സിന് ഇടയ്ക്ക് എല്ലാം ഇതുപോലെ വൃത്തിയായിട്ട് കഴുകുക റിൻസ് യുവർ ഹാൻഡ്സ് അഗെയിൻ വീണ്ടും കൈ ഒന്നുകൂടെ വെള്ളത്തിൽ കഴുകുക അങ്ങനെയാണ് കൈകൾ കഴുകേണ്ടത് നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പും കഴിച്ച ശേഷവും ഇതേമാതിരി തന്നെ എന്ത് ചെയ്യണം ഹാൻഡ്സ് വൃത്തിയാക്കണം ഇനി നോക്കി നമുക്ക് ലെറ്റേഴ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ഇവിടെ നമുക്ക് എ എന്ന് പറയുന്ന ലെറ്റർ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം ദ ഇങ്ങനെ രണ്ട് വര അതിന് ശേഷം ഇങ്ങനെ സോ എ ദെൻ അതിൻ്റെ സ്മോൾ ലെറ്റർ എ എങ്ങനെയാ ഇങ്ങനെ ഉണ്ടോ അപ്പം അതിൻ്റെ എങ്ങനെയാണ് എഴുതുന്നത് ഉണ്ടോ എ അപ്പം ഇത് നമ്മൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ക്യാപിറ്റൽ എഴുതുന്ന ഈ മൂന്ന് ലൈനിലും സ്മോൾ എഴുതേണ്ട അടുക്കത്തെ ലൈനിലും മാത്രമാണ് ബി എഴുതുമ്പോഴും അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ എഴുതുമ്പോഴും മൂന്ന് ലൈനിലാണ് നമ്മൾ എഴുതേണ്ടത് അത് ശ്രദ്ധിച്ചോണം അതിൽ ഈ പോഷൻ മാത്രം സെൻട്രൽ ലൈനിൽ നിൽക്കണം നടുക്കത്തെ രണ്ട് ലൈനിലായിട്ട് നിൽക്കണം അതുപോലെ സി സി എഴുതുമ്പോൾ ക്യാപിറ്റൽ ബിഗ് സി അല്ലെങ്കിൽ ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് മൂന്ന് ലൈനിൽ എഴുതണം സ്മോൾ സി രണ്ട് ലൈനിൽ ഡി എഴുതുമ്പം ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും മൂന്ന് ലൈനിലായിട്ടാണ് എഴുതേണ്ടത് പക്ഷേ ഇനി ചെറിയ ഇതാണ്ടോ ഓരോന്ന് എഴുതുന്നതിന് വ്യത്യാസം ഉണ്ട് അതുപോലെ ഇ ഇ എഴുതുമ്പോൾ ക്യാപിറ്റൽ ഇ എഴുതുമ്പോൾ ആ മൂന്ന് ലൈൻ ചേർത്ത് വേണം എഴുതാൻ മൂന്ന് ലൈൻ സ്മോൾ ഇ എഴുതുമ്പോൾ ചെറുതായിട്ട് ആ നടുക്കത്തെ ലൈനിലേക്ക് എഫ് അതുപോലെ തന്നെ എഫ് എങ്ങനെ എഴുതുന്നത് ഇങ്ങനെ ഒരു വരിയിടുക ദൻ എഫ് എങ്ങനെയാണ് എഴുതുന്നത് ആദ്യത്തെ മൂന്ന് ലൈനിൽ മുട്ടണം എഫ് സ്മോൾ സ്മോൾഡർ എഴുതുന്നത് ഇങ്ങനെ അപ്പം തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ തന്നെ എഴുതി പഠിക്കണം അക്ഷരങ്ങൾ ഓരോന്നും എഴുതേണ്ട രീതിയിൽ തന്നെ നമ്മൾ എഴുതി പഠിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതുകട്ടോ ഇനി നമുക്കൊരു പാട്ട് പോലെ പാടാം നോക്കാം എന്തുവാണെന്ന് ഏ എ ഈസ് ഫോർ ആൻഡ് Ah, ah, ant. and another? Ant. A is for ant. B is for bag. Ba ba, bag. C is for cat. Ka, cat. D is for dog. Dog, dog, dog. E is for egg. A, a, egg. F is for fish. F, F, fish. G is for god. Ga god. എച്ച് ഈസ് ഫോർ ഹാട്ട് ഹ ഹ് ഐ ഈസ് ഫോർ ഐസ് ക്യൂബ് ഐ ഐസ് ക്യൂ ജെ ഈസ് ഫോർ ജഗ് ജ ജഗ് കെ ഈസ് ഫോർ കൈറ്റ് കെ കെ കൈറ്റ് കാന്നാണ് കേട്ടോ കെ എന്നുള്ള എഴുതുന്നത് നമ്മൾ കാന്നാണ് ഫോണിൽ അതായത് സംസാരിക്കുന്നത് കാ എന്നാണ് വായിക്കുന്നത് ആൻഡ് എൽ ഈസ് ഫോർ ലയൺ ല ലയൺ എം ഈസ് ഫോർ മാങ്കോ മാ മാങ്കോ n is for nas n n na, na na nos o is for orange o o orange p is for parrot p pa, pa, pa parrot q is for quilt q q quilt r is for rat r r rat right. s is for sun sa sa sun hm t is for table ടെൾ യു ഈസ് ഫോർ ആംബ്രേല യു യു എന്നാണ് പക്ഷെ ആ ആ എന്ന സൗണ്ടാണ് ആംബ്രേല വിസ് ഫോർ വാൻ വ വൺ ഡബ്ല്യു ഈസ് ഫോർ വെൽ വേ എന്നാണ് ഡബ്ല്യൂ എന്നാണ് പക്ഷെ വ വെൽ എക്സ് ഈസ് ഫോർ എക്സ് റേ എക്സ് 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 റേ വൈസ് ഫോർ ഇസ് ഈസ് ഫോർ സീബ്രസ് ഇപ്പം ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ് മേശ അംബ്രല എന്ന് പറഞ്ഞാൽ കുട വാൻ എന്ന് പറഞ്ഞാൽ വാൻ വെൽ കിണർ എക്സ്റേ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ എക്സ്റേ ഷീറ്റൊക്കെ കൈയൊക്കെ ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലൊക്കെ ഒടിഞ്ഞ നമ്മളിങ്ങനെ എക്സ്റേ എടുക്കത്തില്ലേ യാൺ യാൺ എന്ന് പറഞ്ഞാൽ കോട്ട് വൈഡ് തന്നേന പറയുന്നത് കേട്ടോ അതായത് ആ നമ്മൾ ക്ഷീണം വരുമ്പം വയ്ക്കത്തില്ലേ അത് പറയുന്നത് പിന്നെ നോസ് എന്താണെന്ന് അറിയാമല്ലോ ഓറഞ്ച് എന്താണെന്നറിയാലേ ആ പിന്നെന്താണ് പാരറ്റ് റാറ്റ് ഇതെല്ലാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം കിൾട്ട് അതായത് ഈ തുന്നി ചേർത്ത് ചെറിയ ഇത് ഉണ്ട് ചേർക്കുന്നതാണ് കിൾട്ട് എന്ന് പറയുന്നത് കേട്ടോ ദെൻ ഗോട്ടെന്താണെന്നറിയാലോ ആട് ഹട്ട് കുടില് ഐസ് ക്യൂബ് അറിയാലോ ജഗ് കൈറ്റ് എന്താണ് പട്ടം ലയൻ സിംഹം മാംഗോ ആ മാംഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ആൻഡ് എന്താണ് ഉറുമ്പ് ബാഗ് ആ നമ്മുടെ ബാഗേ ദൻ ക്യാറ്റ് പൂച്ച ഡോഗ് നായ എഗ്ഗ് മുട്ട ഫിഷ് മീൻ അപ്പം ഇതെല്ലാം നിങ്ങളിങ്ങനെ പറഞ്ഞു പഠിക്കും കേട്ടോ ഇനി ലെറ്റർ വേർഡ്സ് എ ചേർത്ത കുറച്ച് വേർഡ്സ് ആണ് ആക്സ് ആക്സ് എന്ന് പറഞ്ഞാൽ കോടാലി ഉണ്ട് കേട്ടോ കോടാലി ആക്സ് ആൻഡ് ഉറുമ്പ് ആ കൈ ആക്സ് ആൻഡ് ആ ബി ചേർത്ത് എന്താ ബാക്ക് ബി ബോയ് ബാഗ് എന്ന് പറഞ്ഞാൽ ബാഗ് തന്നെ ബി എന്ന് പറഞ്ഞാൽ തേനീച്ച ബോയ് എന്ന് പറഞ്ഞാൽ ആൺകുട്ടി സി കാർട്ട് കാർട്ട് എന്ന് പറഞ്ഞാൽ വണ്ടി ക്യാപ്പ് നമ്മുടെ തൊപ്പി പൂച്ച ഡി ഡെൻ ഡെൻ എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ വീടിനാണ് ഡെൻ എന്ന് പറയുന്നത് കേട്ടോ ഡോർ വാതിൽ നായ എലിഫന്റ് എന്ന് എഗെന്ന് പറഞ്ഞാ മുട്ട ഇയർ ചെവി എലിഫൻ ആന ഇന്ന് നോക്കിയേ ബാഗ് ക്യാപ്പ് ബലൂൺ ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് ലെറ്റർ ബ എന്ന് പറയുന്നത് എന്താണ് ബാഗ് ബലൂൺ അപ്പം അല്ലാത്ത ഏതാണ് ക്യാപ്പ് ആപ്പിൾ ആൻഡ് ക്ലോക്ക് ഇപ്പോൾ പറയുന്നതിൽ പറയുന്ന ഒരുപോലെ ഇരിക്കാത്ത ഫസ്റ്റ് ലെറ്റർ എ വരുന്ന ഏതൊക്കെയാണ് ആപ്പിൾ ആൻഡ് വരാത്ത ഏതാണ് ക്ലോക്ക് ദെൻ യെഗ് ഡോഗ് ഡ്രം ഇന്നത്തെ ഡി വന്നേക്കുന്ന എന്തിനാണ് ഡോഗിന് ഡ്ര ഡി ആണ് സ്റ്റാർട്ടിങ് ഡ്രമ്മിനും അപ്പോൾ കൂട്ടത്തിൽ പെടാത്ത ഏതാണ് യഗ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തരികയാണ് താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ നമ്മളെ അടുത്ത ലെസൺസുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ മീനും കാണാം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് വെരി മച്ച്